காத்துகுணம் செய்யும் கூத்து போரே பொன்னின் காதிரோலே பீரான் ஷாஹுல் ஹமீதோரே காத்து காத்து குணம் செய்யும் கூத்து போரே பொன்னின் காதிரோலே பீரான் ஷாஹுல் ஹமீதோரே ഖാതിമുർ റസൂലവരേ കാമിലായ അഹ്ലു ബൈത്തോരേ ആർത്തിയിൽ വീളിത്തുള്ളോരേ ആകുലം തീർത്തിടുന്നോരേ മുത്തേ അരശുദ്ധ പദത്തിലുദിത്തേ ഇരു സത്തലം പെത്ത് തുദിത്തേ എനിൽ തന്തരുൾ സന്തതം കാത്ത് കാത്ത് ഗുണം ചെയ്യും കൂത്ത് പോരേ பொன்னின் காதிரோலி பீரான் ஷாஹுல் ஹமீதோரே காத்து காத்து குணம் செய்யும் கூத்து போரே பொன்னின் காதிரோலி பீரான் ஷாஹுல் ஹமீதோரே பூரணத்தின் பூரிக மாணிக்க போமா സുപ്രഭുഹസൻ കുദ്ദുസോരി പ്രേമകുമാരാ ആരണ ശുഹദിലാടി മഷ്ഹൂറാം നാഗൂർ ആണ്ടവരെയാനുദീനം ആയാ തോരാ ആരിലും നൽകിയിടും രക്ഷ ആശകൾ വീട്ടും പരീക്ഷ സാരസമ്പൂർണ പ്രതീക്ഷ സാധു ഞാൻ ചെയ്യുന്ന അപേക്ഷ വീട്ടി ദുരിതങ്ങളടങ്കലും മാറ്റി തിരുത്തങ്ങളെ പൊൻകരം നീട്ടി എനിൽ തന്തരുൾ സന്തതം കാത്ത് കാത്ത് ഗുണം ചെയ്യും കൂത്ത് പോരേ പൊന്നിൻ കാതിരോലി പീരാൻ ഷാഹുൽ ഹമീദോരേ കാത്ത് കാത്ത് ഗുണം ചെയ്യും കൂത്ത് പോരേ പൊന്നിൻ കാതിരോലി പീരാൻ ഷാഹുൽ ഹമീദോരേ പോറ്റിടും കശഫ് കറാമത്തും നേടി കൂത്ത് പോരിലൊറ്റ മൂറാതെല്ലാം പേരിൽ വീട്ടി കാറ്റ് കോപിച്ച കടലിൽ കപ്പലോടി ഹാലാ കായ വീളിക്കുടനെ അവർ കണ്ണാടി ഊറ്റമാലേറിഞ്ഞും കൊണ്ട് ഊനവും തീർത്തവർ കണ്ട് ഏറ്റവും സന്തോഷം പൂണ്ട് എത്രയോ കാറാമത്തുണ്ട് ചൊല്ലാൻ ഗുണവല്ലിതമുൾറിയല്ല മഹബല്ലവരിൽ വലിയുള്ള എനിൽ തന്തരുൾ സന്തതം കാത്ത് കാത്ത് ഗുണം ചെയ്യും കൂത്ത് പോരേ പൊന്നിൻ കാതിരോലി പീരാൻ ഷാഹുൽ ഹമീദോരേ കാത്ത് കാത്ത് ഗുണം ചെയ്യും കൂത്ത് പോരേ പൊന്നിൻ കാതിരോലി പീരാൻ ഷാഹുൽ ഹമീദോരേ ഔലിയാക്കൾ അമ്പിയാക്കൾ സ്വാലിഹീങ്ങൾ ഷുഹദാക്കളുടെ സാന്നിധ്യം കൊണ്ട് ഈ മഹനീയമായ സദസ് അല്ലാഹു അംഗീകരിക്കട്ടെ. പ്രാർത്ഥനയ്ക്ക് പ്രത്യുത്തരമുള്ള മജ്ലിസായി, ദുആയ്ക്ക് ഇജാബത്തുള്ള മജ്ലിസായി അല്ലാഹു ഈ മജ്ലിസിനെ ബഹുമാനിക്കട്ടെ. എല്ലാവരും വേദിയിലേക്ക് കടന്നിരിക്കണമെന്ന് വിനയത്തോടെ ഉണർത്തി ഇൻഷാ അല്ലാ നമ്മുടെ പരിപാടി സമാരംഭം കുറിക്കുകയായി. അല്ലാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് ചരിത്ര അവതരണത്തിന്റെ രണ്ടാം സുദിനത്തിലാണ് നാം എത്തി നിൽക്കുന്നത്. സർവേശ്വരനായ അല്ലാഹു ഈ മഹനീയമായ സദസ്സിൽ ഇതുപോലെ ഒരുമയോടെ ഒന്നിച്ച് ഒരു മനസ്സോടെ ഒരുമിക്കാൻ തൗഫീഖ് തന്ന സൃഷ്ടികർത്താവായ തമ്പുരാനെ ഞാൻ ആദ്യമായി സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ ഒരുമിച്ച് കൂടി
ഒന്നിച്ചിരിക്കുമ്പോലെ നാളെ ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിക്കാൻ അല്ലാഹു നമുക്കേവർക്കും ഭാഗ്യം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രിയപ്പെട്ട പൊന്നുമോനായ ഇസ്ഹാഖ് നബിയുടെ പത്നി ഭാര്യ മഹദി റഫ്ഖാൻ പൂർണ്ണ ഗർഭിണിയാണ്. പ്രസവ വേദന കൊണ്ട് പുളയുന്ന മഹദി വിജനമായ വിശാലമായ ഒറ്റപ്പെട്ട ഒരു റൂമിൽ പ്രസവത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് കാത്തിരിക്കുമ്പോൾ അസഹ്യമായ വേദന അനുഭവിക്കുമ്പോൾ അള്ളാഹുവിലേക്ക് രണ്ട് കൈകളും ഉയർത്തി പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന മഹദി റഫ്ഖാൻ ആ ഒറ്റപ്പെട്ട റൂമിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കുകയാണ്. ആ ശബ്ദം കേട്ട് ഞെട്ടിത്തെറിക്കുകയാണ്. എവിടുന്നാണ് ആ ശബ്ദം? ആരാണ് ആ ശബ്ദമുണ്ടാക്കുന്നത്? ആ ഭാഗത്താണ് ഇന്നലെ നാം കഥ വന്നെത്തിയത്. ബാക്കി ഭാഗം ശ്രദ്ധിക്കുക. പതിവ് പോയി വിലാദത്തെ എതിർപ്പാർത്തങ്ങിയിരിക്കുമ്പം എതിർപ്പാർത്തങ്ങിയിരിക്കുമ്പം മാനവി തന്നെ തീരും പത്തനകത്ത് പത്തനകത്ത് വിത്ത് പാലർ രണ്ടൂരക്കും വാചകം ശവിത്ത് വാചകം ശവിത്ത് പോലാദത്തെ എതിർപ്പാർത്തങ്ങിയിരിക്കുമ്പോൾ പത്തനകത്ത് വെച്ച് പാലർ രണ്ടൂരക്കും വാചകം ശവിത്ത് അവരെ ശ്രദ്ധിച്ചോത്ത് ഉദരത്തിൻ നൂനൈ മുന്നം പീറക്കൂകിൽ കാലാമാത പീറക്കൂകിൽ കാലാമാത ഇവിടെ കൂത പൊളിത്തുപ തീടും ശക്ഷില്ല മറ്റു ഉരത്തേ പീഴൊട്ടും ഊജിതമല്ല ഊജിതമല്ല ൂകില്ലാനാമാതീടും ശക്തില്ല മറ്റോ ഉരത്തേലൊട്ടും ഊജിതമല്ല ഉനയത് വീതം ചെയ്യല്ല അതുവേണ്ട പ്രധാമ്യംബീച്ചോ സമ്മതം തന്നെ അടുത്ത് ഞാൻ ദീവമോട ദീവമോളിൻ്റെ പിറകെ അരുവയാൾ കൂടൻ പേറ്റും പേരുത്തം വന്ദേ പരുത്തം വന്ദേ. പ്രിയപ്പെട്ടവരെ, ഒറ്റപ്പെട്ട റൂമിൽ മഹദി റഫ്ഖാൻ ബീവി വേദന കൊണ്ട് പുളഞ്ഞിരിക്കുമ്പോ ആ വിജനമായ സ്ഥലത്ത് വെച്ചുകൊണ്ട് ആ റൂമിൽ വെച്ചുകൊണ്ട് ശബ്ദം കേട്ട് ബഹുമാനപ്പെട്ട മഹദി അത്ഭുതപ്പെടുകയാണ്. എവിടുന്നാണ് ആ ശബ്ദം കേട്ടത്? ആരാണ് ആ ശബ്ദിക്കുന്നത് എന്ന് മഹദി ശ്രദ്ധിച്ചപ്പോൾ മറ്റെവിടുന്നും ആയിരുന്നില്ല. ആ ശബ്ദം കേൾക്കുന്നത്, ആ സൗണ്ട് കേൾക്കുന്നത് രണ്ട് കുരുന്നുകളുടെ സംസാരത്തിന്റെ ശബ്ദമായിരുന്നു. എവിടുന്നാണ്, ആരുമില്ലാത്ത ഈ ഒറ്റപ്പെട്ട റൂമിൽ നിന്ന് ഈ ശബ്ദം കേൾക്കുന്നതെന്ന് മഹദി ചുറ്റുഭാഗം ഇങ്ങനെ നോക്കി. ആരെയും കാണുന്നില്ല. പടച്ചവനെ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ മഹദി റഫ്ഖാൻ ബീവിയുടെ ഉദരത്തിൽ നിന്നാണ്, വയറ്റിൽ നിന്നാണ് ആ ശബ്ദം കേൾക്കുന്നത്. എന്താണ് ശബ്ദം കേൾക്കുന്നത്? രണ്ട് കുരുന്നുകളുടെ സംസാരം. എന്താണ് ആ കുരുന്നുകൾ സംസാരിക്കുന്നത്? എനിക്ക് ഉമ്മാന്റെ ഉദരത്തിൽ നിന്ന് ഉമ്മാന്റെ വയറ്റിൽ നിന്ന് ആദ്യം എനിക്ക് പുറത്തു കടക്കണം, എനിക്ക് ആദ്യം ദുനിയാവിലേക്ക് കടന്നു ചെല്ലണം എന്ന് ഒരുത്തം പറയുന്നു. ആ സമയത്ത് മറ്റേ കൊച്ചു പറയുന്നു, മറ്റേ കുട്ടി പറയുന്നു, ഇല്ല അതിന് ഞാൻ അനുവദിക്കില്ല, എനിക്ക് ആദ്യം ദുനിയാവിലേക്ക് കാലെടുത്ത് വെക്കണം, ഉമ്മാന്റെ വയറ്റിൽ നിന്ന് എനിക്ക് ആദ്യം പുറത്തു കടക്കണം. രണ്ടുപേരും ഇങ്ങനെ പറഞ്ഞ് പരസ്പരം കലഹിക്കുന്ന കച്ചറയുണ്ടാക്കുന്ന ശബ്ദമാണ് മഹദി റഫ്ഖാൻ കേട്ടത്. പ്രിയപ്പെട്ടവരെ, ഇന്നുവരെ കേട്ടിട്ടില്ലാത്ത അത്ഭുതകരമായ ഈ ശബ്ദം കേട്ടുകൊണ്ട് മഹദി റഫ്ഖാൻ കിടുകിട വിറച്ചു പോയി. എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാരെ, ഒരുപാട് സഹോദരിമാർ ഗർഭിണികളായിട്ടില്ലേ? ഒരുപാട് പ്രസവിച്ചിട്ടില്ലേ? നിങ്ങളുടെ ഉദരത്തിൽ നിന്ന്, നിങ്ങളുടെ വയറ്റിൽ നിന്ന് ആ പ്രസവിക്കാൻ പോകുന്ന കുട്ടിയുടെ സംസാരം നിങ്ങൾ കേൾക്കാൻ ഇടയായാൽ
എന്തായിരിക്കും സഹോദരിമാരുടെ അവസ്ഥ, എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? വയറ്റിൽ നിന്ന് രണ്ട് കുരുന്നുകൾ സംസാരിക്കുന്നു. മഹദ് റഫ്ഖാൻ ചിന്തിച്ചു, റബ്ബേ, എന്റെ വയറ്റിലുള്ളത് ഒരു കുട്ടിയല്ല രണ്ട് കുട്ടികളാണ് എന്ന സത്യം അപ്പോഴാണ് റഫ്ഖാൻ ബീവിക്ക് മനസ്സിലായത്, ഉറപ്പായത്. എന്നാൽ രണ്ട് കുരുന്നുകളും പരസ്പരം തർക്കിക്കുകയാണ്, എനിക്കാദ്യം പുറത്തു പോകണം, എനിക്കാദ്യം പുറത്ത് കടക്കണം, ഇല്ല ഞാനതിന് അനുവദിക്കൂല, എനിക്കാദ്യം പുറത്ത് കടക്കണം. അവസാനം ഒരു വില്ലൻ പറഞ്ഞു, എടാ നീ എങ്ങാനും എന്റെ സമ്മതമില്ലാതെ മാതാവിന്റെ വയറ്റിൽ നിന്ന് മാതാവിന്റെ ഉദരത്തിൽ നിന്ന് ആദ്യം പുറത്ത് കടക്കാൻ ശ്രമിച്ചാൽ വല്ലാഹി വല്ലാഹി ഉമ്മാന്റെ വയറ് ചവിട്ടിപ്പൊളിച്ച് ഞാൻ പുറത്ത് കടക്കുമെന്ന് ഒരുത്തൻ മറ്റവനോട് പറയുന്ന ശബ്ദം മഹദി റഫ്ഖാൻ കേട്ടപ്പോ രണ്ട് കൈയും വയറ്റത്ത് അടക്കി പിടിച്ചുകൊണ്ട് അല്ലാഹുവിനോട് പറഞ്ഞു, റബ്ബേ, ഇതൊരു അത്ഭുതമാണ്, ഇന്നുവരെ കേട്ടിട്ടില്ലാത്ത, ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത മഹാത്ഭുതം. എന്റെ വയറ്റിൽ വളരുന്ന കുട്ടികള് രണ്ട് കുട്ടികളാണെന്ന സത്യം ഇപ്പോഴാണ് എനിക്ക് ബോധ്യമായത്. ഒരുത്തൻ പറയുന്നു, അവനിക്ക് ആദ്യം പുറത്തു വരാൻ അനുവദിച്ചില്ലെങ്കിൽ വയറ് ചവിട്ടിപ്പൊളിച്ച് പുറത്തു കിടക്കുമെന്ന്. അല്ലാഹുവേ, എന്നെ എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും നീ കാത്തോളണേ റബ്ബേ, നീ കാവൽ നൽകണേ റബ്ബേ എന്ന ആത്മാർത്ഥമായി മഹദി ദുആ ചെയ്തുകൊണ്ട് വയറ്റത്ത് ഇങ്ങനെ അടക്കി പിടിക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഒരുത്തം വെല്ലുവിളിച്ചു, നീ ആദ്യം പുറത്തു കിടന്നാൽ ഉമ്മാന്റെ വയറ് ചവിട്ടി പൊളിച്ച് ഞാൻ പുറത്തു കിടക്കുകയാണ്. ഇങ്ങനെയൊക്കെ സംഭവിക്കും, ഇതൊക്കെ കെട്ടുകഥയാവോ ചിന്തിക്കുന്ന ആളുകൾ. പ്രിയപ്പെട്ടവരെ, ഔലിയാക്കളിൽപ്പെട്ട അഹ്മദുൽ കബീരി ദിഫാഈ, ഖദ്ദസല്ലാഹു സർഹുൽ അസീസ് എന്നൊക്കെ പറ അഹ്മദുൽ കബീരി ദിഫാഈ, ഉമ്മ ഗർഭം ചുമന്നപ്പോ കൂട്ടുകാരികളൊക്കെ അടുത്ത് വന്നിട്ട് തമാശ പറയാണ്. ഗർഭിണികളായ പെണ്ണുങ്ങളോട് കൂട്ടുകാരികൾ തമാശ പറയുന്നത് പോലെ അഹമ്മദുൽ കബീരി ദിഫാഈയുടെ ഉമ്മാന്റെ ചുറ്റുഭാഗത്ത് കൂട്ടുകാരികൾ വന്നിട്ട് തമാശ പറയാണ്. എന്താ തമാശ? എന്താ വയറൊക്കെ വലുപ്പുണ്ടല്ലോ. പെണ്ണുങ്ങൾക്ക് വയറ്റത്തേക്ക് നോക്കിയാല് ആൺകുട്ടിനെയും പെൺകുട്ടിനെയും തിരിച്ചറിയത്തില്ല. എനിക്കറിയില്ല, പറഞ്ഞു കേട്ടിട്ടുണ്ട്. വയറിങ്ങനെ കൂടുതലുണ്ടെങ്കിൽ പെൺകുട്ടിയാണ്, വയറിങ്ങനെ കുറവാണെങ്കിൽ, അങ്ങനെയൊക്കെ പറയുന്നു കേട്ടിട്ടുണ്ട്. ഇതൊക്കെ സത്യമാണോന്ന് അറിയില്ല. കൂട്ടുകാരികൾ വന്ന് ചോദിക്കുവാണ്, വയറ്റിലുള്ള കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് തമാശക്ക് ചോദിക്കുമ്പോ പ്രിയപ്പെട്ടവരെ മഹാത്ഭുതം എന്ന് പറയട്ടെ. അതാ വയറ്റിൽ നിന്ന് കേൾക്കുന്നു, മകനോ മകളോ എന്ന് ചോദിച്ച നേരത്ത് മകനാർ അഹ്മദ് കബീർ എന്ന് ചൊന്നോറ്. എന്റെ ഉമ്മാനെ ബുദ്ധിമുട്ടിക്കണ്ട, ഞാൻ ആൺകുട്ടിയാണ്, അഹമ്മദുൽ കബീരി ദിഫാഈയാണ് എന്ന് വയറ്റിൽ വെച്ച് സംസാരിച്ചു ബഹുമാനപ്പെട്ട അഹമ്മദുൽ കബീരി ദിഫാഈ. അള്ളാഹുവിന്റെ മഹാന്മാരായ ഔലിയാക്കൾക്ക് അള്ളാഹു കഴിവ് കൊടുത്തിട്ടുണ്ട്. ബാബാ മുദൂവിന്ന് കുത്തുബായി വന്നവർ വാപ്പാന്റെ മുതുകിൽ നിന്ന് തട്ടി തട്ടി തെറിക്കുന്ന ബീജത്തുള്ളി ഉമ്മാന്റെ അണ്ടാശയത്തിലേക്ക് പ്രവേശിപ്പിച്ചുകൊണ്ട് അത്ഭുതകരമായ കർമ്മകൃത്യത്തിലൂടെ മനുഷ്യ കോലം അള്ളാഹു സൃഷ്ടിച്ച് പുറത്തേക്ക് കൊണ്ടുവരുന്ന ഈ അത്ഭുതത്തെ കുറിച്ച് ഖുർആൻ ചോദിക്കുന്നുണ്ട്. എന്ന് ചോദിച്ചിട്ട് അല്ലാഹു ഖുർആൻ പറയുകയാണ്, ബാപ്പാന്റെ മുതുകിൽ നിന്ന് തട്ടി തട്ടി തെറിക്കുന്ന ബീജത്തുള്ളി ഉമ്മാന്റെ വയറ്റിലേക്ക് പ്രവേശിപ്പിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് വരുന്ന അത്ഭുതകരമായിരിക്കുന്ന സൃഷ്ടിപ്പുകൊണ്ട് ബീജാണുക്കളിൽ നിന്ന് ലക്ഷക്കണക്കിന് ബീജാണുക്കളിൽ നിന്ന് അള്ളാഹു മനുഷ്യകോലത്തിൽ മാംസപിണ്ഡമാക്കി മനുഷ്യാവയവങ്ങളാക്കി പ്രത്യേക സമയം വരുമ്പോ പുറത്തു കൊണ്ടുവരുന്ന, അവന്റെ സമയം അനുവദിക്കപ്പെട്ട സമയം ദുനിയാവിലെ ജീവിതം കഴിയുമ്പോ അവന്റെ മരണം സംഭവിക്കുന്ന ഇത്രമാത്രം മഹാത്ഭുതങ്ങൾ നടത്തുന്ന അള്ളാഹുവിനെ എങ്ങനെയാണോ നിനക്ക് കളവാക്കാൻ പറ്റുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ വെല്ലുവിളിക്കുന്നതായി അള്ളാഹു ചോദിക്കുന്നത് വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ അഹമ്മദുൽ കബീർ ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ ഷെയ്ഖ് ബാബ മുദൂവിന്ന് കുത്തുബായി വന്നവർ അല്ലാഹുവിന്റെ മഹാന്മാർക്ക് അല്ലാഹു കൊടുക്കുന്ന കഴിവാണ്. കണ്ടോ, രണ്ട് കുട്ടികൾ സംസാരിക്കുന്നു, എനിക്ക് ആദ്യം പുറത്തു കടക്കണം, എന്ത് ചെയ്യണം അറിയൂടാ.
ഉമ്മാന്റെ വയറ് ചവിട്ടി പൊളിച്ച് നിനക്ക് പുറത്തു കിടക്കണോ? പത്തു മാസം ഇത്രയും വലിയ ഭാരം വയറ്റിൽ ചുമന്നിട്ട് ഭക്ഷണം കഴിക്കുമ്പോ വിരക്തി, വെള്ളം കുടിക്കുമ്പോ ഛർദ്ദി, ഒന്ന് ഒന്ന് ആശ്വാസത്തിൽ സുഖത്തിൽ ഒന്ന് കിടക്കാൻ പറ്റൂല. വളരെ പ്രയാസപ്പെട്ട് പത്തു മാസം തികഞ്ഞ് പ്രസവത്തെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മാതാവിന്റെ വയറ് ചവിട്ടി പൊളിച്ച് നിനക്ക് പുറത്തു കിടക്കണമെന്നോ? ഇല്ല, അനുവദിക്കില്ല, ഒരിക്കലും ഞാൻ സമ്മതിക്കൂല. നീ പുറത്തു പോയിക്കോ, നീ ആദ്യം പുറത്തേക്ക് പോയിക്കോ, ഞാൻ പിറകെ വന്നോളാം. എന്നാലും എന്റെ ഉമ്മാനെ വേദനിപ്പിക്കരുത് എന്ന് മറ്റേ കുട്ടി പറഞ്ഞപ്പോ മഹദി റഫ്ഖാനിന് ആശ്വാസമായി, സന്തോഷമായി, സമാധാനമായി. പറഞ്ഞു തീരുമ്പോഴേക്ക് അസഹ്യമായ വേദന, അമ്മോ കശിന്തോടൻ കഥിത്ത് മുൻ പന്തോരിൽ വെത്ത് ഐസെന്ന നാമത്തെ പശുക്കാതെ പന്തോരിൽ യക്കൂബെണ്ടും ഈസമിത്തെ മാതകീളെ മോനോ ദുള്ളോ കപ്പ് നീകത്തിട്ടെ അശകരി ർക്ക് മൂത്ത മോനെ ഉകപ്പേരാ അരിവക്കീടാങ്ങൾ വളർത്ത് രണ്ടാളും മേജറായി മൊഷിയുന്നൊരു ദീനം ബാബായിസോട് നീയൊന്ന് ഉറപ്പോൽ വനാന്തരം പോയിടേ ശിക്കാറിന് പോയിട്ട് മാനൊന്ന് കിട്ടിയെങ്കിൽ അത് ചുട്ട് മോനെ കൊണ്ട് ഞാൻ തിന്നുള്ള രസിക്കട്ടെ നായരിൽ താതതു ആയിരം സമയത്ത് വാൽ തന്നിൽ നുഭൂവത്തോട് ഇസാലത്ത് ആയേ വീതത്തിൽ നീനക്കുണ്ടാവാ ഞാൻ തേടട്ടെ അത് കേട്ടും മുമ്പിൽ എടുത്ത് ഐസ് പുറപ്പെട്ടെ പ്രിയമുള്ളവരെ കൂടുതൽ സമയം കഴിയുന്നതിന്റെ മുമ്പ് മഹദി റഹ്ഖാൻ ഒരു പൊന്നോമന പുത്രന് ജന്മം കൊടുത്തിരിക്കുന്നു. ആ വേദന തീരുമ്പോഴേക്ക് അതാ മഹദി മറ്റൊരു കൊച്ചിനു കൂടെ ജന്മം കൊടുത്തിരിക്കുന്നു. രണ്ട് കുട്ടികളെ റഫ്ഖാൻ ബീവി പ്രസവിച്ചിരിക്കുന്നു. രണ്ട് കുരുന്നുകളും കാണാൻ എന്തൊരു മൊഞ്ചാണ്, എന്തോ ഒരു ഭംഗിയാണ്. നല്ല ആരോഗ്യമുള്ള, സൗന്ദര്യമുള്ള, ചുറുചുറുക്കുള്ള രണ്ട് ആൺകുട്ടികൾക്ക് മഹദി റഫ്ഖാൻ ജന്മം കൊടുത്തിരിക്കുന്നു. എത്ര വേദനിച്ചാലും ആ കുരുന്നുകളുടെ പുഞ്ചിരിക്കുന്ന മുഖം അങ്ങോട്ട് കാണുമ്പോ മാതാക്കൾക്കുണ്ടാകുന്ന മനസ്സമാധാനത്തിന് അതിരില്ല. റഫ്ഖാൻ ബീവിക്ക് വല്ലാത്ത സന്തോഷം. അൽഹംദുലില്ലാ, ആ രണ്ട് കുരുന്നുകളെയും സ്നേഹത്തോടെ അല്ല വാത്സല്യത്തോടെ അതാ അവർ വളർത്തി വലുതാക്കുകയാണ്. ആ രണ്ട് കുട്ടിക്കും അവർ നല്ല പേരിട്ടിരിക്കുന്നു, നല്ല നാമകരണം ചെയ്തിരിക്കുന്നു. ഒരു കുട്ടിക്ക് ഒരു കുട്ടിക്ക് ഐസ് എന്നും ഒരു കുട്ടിക്ക് ഇസ്ഹാഖ് എന്നും നാമകരണം ചെയ്തിരിക്കുന്നു, പേരിട്ടിരിക്കുന്നു. രണ്ട് കുട്ടികളുടെ പേരും മറക്കരുത്. ഒരു മൂത്ത കുട്ടിയുടെ പേര് ഐസ് എന്നും രണ്ടാമത്തെ കുട്ടിയുടെ പേര് യഖൂബ് എന്നും ആ മാതാപിതാക്കൾ ആ കുട്ടികൾക്ക് പേരിട്ടു
പ്രിയപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ വാത്സല്യത്തോടുകൂടെ സ്നേഹം വാരി കോരിക്കൊടുത്ത് മാതാപിതാക്കൾ ആ മക്കളെ വളർത്തി അവർ വലുതായിരിക്കുന്നു, യുവാക്കളായി മാറിയിരിക്കുന്നു, കാണാൻ നല്ല മൊഞ്ചുള്ള ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരായി മാറിയിരിക്കുന്നു. മാതാപിതാക്കൾ അതാ അഭിപ്രായം പറയുകയാണ്, നമ്മുടെ മക്കൾ വളർന്നു വളർന്നു അവര് യുവാക്കളായിരിക്കുന്നു, നല്ല കാണാൻ മൊഞ്ചുള്ള ആൺകുട്ടികൾ, കാണാൻ നല്ല ഭംഗിയുള്ള ആരോഗ്യമുള്ള കുട്ടികൾ, ചുറുചുറുക്കുള്ള കുട്ടികൾ, അവരെ കണ്ടുകൊണ്ട് സമാധാനത്തോടുകൂടെ ആ കുടുംബം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കാലചക്രം കറങ്ങി കറങ്ങി ഇസ്ഹാക്ക് നബി വാർദ്ധക്യത്തിലേക്ക് വഴുതി വീണു, വയസ്സായിരിക്കുന്നു. എന്നാൽ വയസ്സാകുമ്പോ ആരോഗ്യം നഷ്ടപ്പെടും, ചുറുചുറുക്ക് നഷ്ടപ്പെടും, ഭംഗി നഷ്ടപ്പെടും, ശരീരം ശുഷ്കിക്കും. അതുപോലെ നമ്മുടെ ശരീരത്തുള്ള ഈ എല്ലും തൊലിയൊക്കെ ചുക്കി ചുളിഞ്ഞ് വാർദ്ധക്യത്തിന്റെ ലക്ഷണത്തിലെത്തും. ഇന്ന് നമ്മളൊക്കെ ആരോഗ്യവാന്മാരാണ്, ചെറുപ്പക്കാരാണ്, നാളെ വരാൻ പോകുന്ന അവസ്ഥകൾ ഇതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മുടെ താടിയും നമ്മുടെ തലയിലുള്ള മുടിയും ഇതൊക്കെ ഒരു കാലത്ത് നല്ല കറുപ്പായിരുന്നു. ഇപ്പോ പകുതി കറുപ്പും പകുതി വെളുപ്പുള്ള ആളുകൾ, മുഴുവൻ വെളുത്ത ആളുകൾ. ഇതൊക്കെ എന്താണ്? പ്രായമാകുമ്പോ ആ പ്രായത്തിനെ സൂചിപ്പിക്കുന്ന, പ്രായമായതിനെ സൂചിപ്പിക്കുന്ന മനുഷ്യ ശരീരത്തിന്റെ ലക്ഷണങ്ങളാണ് ഇതൊക്കെ. മഹാനായ ഇസ്ഹാക്ക് നബി വാർദ്ധക്യത്തിലായി, വയസ്സായി. വയസ്സാകുമ്പോ കാഴ്ച ശക്തി കുറയും, കാഴ്ച ശക്തി കുറയും. പിന്നെ പേപ്പർ വായിക്കണമെങ്കിൽ കണ്ണട വെക്കണം, കിതാബ് നോക്കണമെങ്കിൽ കണ്ണട വെക്കണം. ഇങ്ങനത്തെ ഒരു അവസ്ഥ, കണ്ണട വെച്ചിട്ടും കാര്യമില്ലാത്ത ആ പ്രായത്തിലേക്ക്, അതാണ് വാർദ്ധക്യം. എന്നാൽ മഹാനായ ഇസ്ഹാക്ക് നബി വാർദ്ധക്യത്തിലെത്തിയിരിക്കുന്നു, രണ്ടു മക്കളും ആരോഗ്യമുള്ള ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരായിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എന്നാ ഞാനൊന്ന് പറഞ്ഞോട്ടെ, ശ്രദ്ധിക്കെ, ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്, സംസാരിക്കണ്ട. ഇവിടെ ഒരു പരമ സത്യം ഞാൻ പറയാൻ പോവാ, നേരെ ശ്രദ്ധിച്ച് കേൾക്ക്. ബഹുമാനപ്പെട്ട ഇസ്ഹാക്ക് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് രണ്ടു മക്കളോടും നല്ല സ്നേഹമാണ്, നല്ല സ്നേഹമാണ്. പക്ഷേ ആ രണ്ട് മക്കളിൽ നിന്ന് ഇസ്ഹാക്ക് നബിക്ക് മൂത്ത മകനായ ഐസിനോട് ഒരല്പം വാത്സല്യം കൂടുതലുണ്ടായിരുന്നു. എന്താ അതിന്റെ കാരണം? വാപ്പാർക്ക് ഏത് മക്കളോടാ കൂടുതൽ സ്നേഹം ഉണ്ടാകുക? നേരെ ശ്രദ്ധിച്ചു, ബാപ്പമാര് പറയുന്ന കാര്യം പെട്ടെന്ന് അനുസരിക്കുന്ന മക്കളോട് പിതാക്കൾക്ക് ഒരല്പം സ്നേഹം കൂടുതൽ ഉണ്ടാവും. അമ്മമാർക്ക് നേരെ മറിച്ച ഏറ്റവും ചെറിയ കുട്ടികളോടായിരിക്കും അമ്മമാർക്ക് ചെറിയൊരു വാത്സല്യം. അതുകൊണ്ട് മൂത്ത കുട്ടിയോട് സ്നേഹമില്ല എന്നതിനർത്ഥമല്ല, അങ്ങനെ ആരും ചിന്തിക്കരുത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇസ്ഹാക്ക് നബിക്ക് മൂത്ത മകനായ ഐസിനോട് ഒരല്പം സ്നേഹം കൂടുതൽ ഉണ്ടായിരുന്നു. എന്നാൽ മഹദ് റഫ്ഖാൻ ബീവിക്ക് ഇളയ കുട്ടിയായ യാക്കൂബിനോട് ഒരല്പം വാത്സല്യം കൂടുതൽ ഉണ്ടായിരുന്നു. രണ്ടു മക്കളും ഒരേ സ്നേഹമാണ്, പക്ഷേ നമ്മുടെ മനസ്സിൽ നമ്മുടെ മക്കളോട് ചില വാത്സല്യം കൂടുതൽ ഉണ്ടാവുമല്ലോ. ഇവിടെ ഇവിടെ ഉമ്മായിക്ക് ചെറിയ കുട്ടിയായ യാക്കൂബിനോടും വാപ്പയ്ക്ക് മൂത്ത മകനായ ഐസിനോടും അല്പം വാത്സല്യവും സ്നേഹവും കൂടുതലായിരുന്നു. ഇതൊന്നും പുറത്തറിയിക്കാതെ, ഇതൊന്നും പുറത്ത് കാണിക്കാതെ ആ രണ്ട് മക്കളെയും സ്നേഹത്തോടുകൂടെ വാത്സല്യത്തോടുകൂടെ വളർത്തി വലുതാക്കി വാർദ്ധക്യത്തിലെത്തിയ പിതാവ് മഹാനായ ഇസ്ഹാക്ക് നബി അലൈഹി സലാം ഒരു ദിവസം മൂത്ത മകനായ ഐസിനെ വിളിച്ചു, ഐസേ ഐസേ ഒന്നിങ്ങോട്ട് വന്നേ. അനുസരണശീലത്തോടുകൂടെ വളരെ പക്വതയുള്ള പ്രവർത്തനത്തോടുകൂടെ വാർദ്ധക്യത്തിലെത്തി വിശ്രമത്തിൽ കിടക്കുന്ന പ്രിയപ്പെട്ട പിതാവിന്റെ അടുത്തേക്ക് മൂത്ത മകനായ ഐസ് പതുക്കെ പതുക്കെ നടന്നു വന്നു, അനുസരണയോടെ അടുത്തു നിന്നു. ആ സമയത്ത് ഇസ്ഹാക്ക് നബി അലൈഹി സലാം ഐസിനോട് പറഞ്ഞു, ഐസേ, ഞാൻ നിന്നെ വിളിപ്പിച്ചത് ഒരു പ്രധാനപ്പെട്ട എന്റെ ഒരു ആഗ്രഹം എന്നോട് പറയാനായാണ്. എന്താ ബാബാ ഇത്രയ്ക്കും വലിയ ആഗ്രഹം? മറ്റൊന്നുമല്ല, കുറച്ച് ദിവസമായി എനിക്ക് എന്റെ മനസ്സിലൊരാഗ്രഹം, എന്റെ മനസ്സിലൊരാഗ്രഹം, എന്താ ആഗ്രഹം? കുറച്ച് മാനറച്ചി അത് ഫ്രൈ ചെയ്തിട്ട് അത് അത് കഴിക്കണമെന്ന് എനിക്ക് വല്ലാത്തൊരാഗ്രഹം എന്റെ മനസ്സിൽ തോന്നിയിട്ട് ദിവസങ്ങളോളമായി.
വാപ്പാക്ക് വയസ്സായില്ലേ, ഇനി നായാട്ടിനൊന്നും പോകാനുള്ള ആരോഗ്യമില്ലല്ലോ, അങ്ങനത്തെ ഒരു സാഹചര്യം അല്ലല്ലോ. എന്റെ മനസ്സിലുള്ള ആഗ്രഹം, എനിക്ക് മാനർച്ച് കഴിക്കണമെന്ന് വല്ലാത്ത ആഗ്രഹമുണ്ട്. അതുകൊണ്ട് എന്റെ പൊന്നു മോനെ, മലമുകളിൽ പോയി വേട്ടയാടി ഒരു മാനിനെ പിടിച്ച് അതിനെ അറുത്ത് അതിനെ പാകം ചെയ്ത് ഈ പ്രിയപ്പെട്ട പിതാവിന്റെ ആഗ്രഹം പൂർത്തീകരിച്ചു തരണമെന്ന് ആവശ്യപ്പെടുമ്പോൾ അതിവേഗതയിൽ തന്നെ ഇസ്ഹാഖ് നബിയുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി അതാ അങ്ങകലെയുള്ള മലമുകളിലേക്ക് നായാട്ടിന് വേണ്ടി വേട്ടയാടാൻ ആവശ്യമായ വലകളും ആയുധങ്ങളും എടുത്ത് ഒരു കുതിരക്കുട്ടിയുടെ മുകളിൽ കയറിയിട്ട് പുറപ്പെടാൻ വേണ്ടി പോവാ. ശ്രദ്ധിക്ക, പുറപ്പെടാൻ വേണ്ടി പോവാ. ആ സമയത്ത് ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം വിളിച്ചു, ഒന്ന് അവിടെ നിൽക്ക്, ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. അനുസരണയോടുകൂടെ ഐസ അവിടെ നിൽക്കുമ്പോൾ അതാ പ്രവാചകനായ ഇസ്ഹാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ മകനോട് പറയുകയാണ്, മോനെ നീ ഒരു കാര്യം മനസ്സിലാക്കണം. നയനിൽ താതാ ദുആയിരന്ദേ സമയത്ത് നലവാൽ തന്നിൽ നുബുവത്തോട് റിസാലത്ത് ആയ വീതത്തിൽ നീ നക്കുണ്ടാവാൻ ഞാൻ തേടട്ടെ. അതു കേട്ടും മുമ്പിൽ എടുത്ത് ഐസ് പുറപ്പെട്ടെ. ഐസിനോട് അടുത്ത് ചെന്ന് ഇസ്ഹാഖ് നബി പറഞ്ഞു, മോനെ എന്റെ ആഗ്രഹം എങ്ങാനും നീ സാധിപ്പിച്ചു തന്നാൽ, എന്റെ ആഗ്രഹാഭിലാഷങ്ങൾ നീ തീർത്തു തന്നാൽ ഞാൻ നിന്നോടൊരു കഥ പറയാം. എന്താ കഥ ശ്രദ്ധിച്ചു കേട്ടോ, എന്താ കഥ ശ്രദ്ധിച്ചു കേട്ടോ. എന്റെ പിതാവ്, എന്റെ പിതാവ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു വേള അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്തു. എന്താണ് ദുആ, എന്താണ് പ്രാർത്ഥന? പടച്ചോനെ എന്റെ അനന്തരാവകാശിയായി അതേ എന്റെ പൊന്നുമകനായ ഇസ്ഹാഖിനെ നീ പ്രവാചകനാക്കണം. അള്ളാ നീ നബിയായി അംഗീകരിക്കണം. അള്ളാ നുബുവത്തിന്റെ പദവി കൊടുത്ത് അലങ്കരിക്കണേ. എന്റെ പിതാവ് ഇബ്രാഹിം നബി എനിക്ക് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്തപ്പോ, പ്രിയപ്പെട്ടവരെ ഇങ്ങോട്ട് ശ്രദ്ധിക്ക, അള്ളാഹു അമ്പിയാക്കളുടെ പ്രാർത്ഥനക്ക് പെട്ടെന്ന് ഉത്തരമുണ്ട്. തള്ളപ്പെടാത്ത തട്ടപ്പെടാത്ത പ്രാർത്ഥനകളിൽ ഒന്ന് അമ്പിയാക്കളുടെ ദുആയാണ്. തീർന്നില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതേ തട്ടപ്പെടാത്ത തള്ളപ്പെടാത്ത പ്രാർത്ഥന, മാതാപിതാക്കൾ മക്കൾക്കെതിരെയുള്ള പ്രാർത്ഥന അല്ലാ തട്ടൂല. ഉടനടി ഉത്തരമുണ്ട്. തീർന്നില്ല, റസൂലുള്ളാ പറഞ്ഞു മളുലൂമിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. മളുലൂമിന്റെ പ്രാർത്ഥനയ്ക്കിടയിൽ മതിൽ കെട്ടില്ലെന്ന് വിശുദ്ധ റസൂൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വലാത്തു ജല്ലേ മുഹമ്മദ് മുസ്തഫ. ആരാണ് മളുലൂം? നിങ്ങൾ ഇന്നെ വെറുതെ ആക്രമിക്കുക, അടുത്തിരുന്നിട്ട് ഇങ്ങനെ എത തിരക്കുക, അല്ലെങ്കിൽ ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക, അങ്ങനെ ആക്രമിച്ച് വെറുതെ നിരപരാധികളെ ആക്രമിക്കുമ്പോ അവരല്ലാഹുവിനോടുള്ള പ്രാർത്ഥന അല്ലാഹു പെട്ടെന്ന് സ്വീകരിക്കുമെന്ന് മുസ്തഫായ നബി ഇസ്ഹാഖ് നബി പറയാണ്, മോനെ ഐസേ എന്റെ വാപ്പ എനിക്ക് അള്ളാഹുവോട് ഞാൻ പ്രവാചകനാകാൻ വേണ്ടി ദുആ ചെയ്തപ്പോ, എന്റെ വാപ്പ എനിക്ക് വേണ്ടി ദുആ ചെയ്തപ്പോ ഞാൻ നബിയായി, ഞാൻ പ്രവാചകനായി എന്നാ കേക്കണോ? നീ എങ്ങാനും എന്റെ ആഗ്രഹം സാധിപ്പിച്ചു തന്നാ ഞാൻ അള്ളാഹുവോട് ദുആ ചെയ്യും. എന്താണ് ദുആ? പടച്ചോനെ എന്റെ മൂത്ത മകനായ ഐസിനെ നീ പ്രവാചകനാക്കണം. അള്ളാ ഇങ്ങനെ ഞാൻ ദുആ ചെയ്താൽ
നിന്റെ ശരീരം മണ്ണ് തിന്നൂല നരകത്തിൽ കടക്കൂല അല്ലാഹുവിന്റെ സുഗലോക സ്വർഗ്ഗം നിനക്കുറപ്പാണ് മോനെ അതുകൊണ്ട് നീ എൻ്റെ ആഗ്രഹം പൂർത്തീകരിക്കണമെന്ന് മൂത്ത മകനായ ഐസിനോട് ഇസ്ഹാഖ് നബി ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ നായാട്ടിന് ആവശ്യമായ ആയുധങ്ങളും വലകളും എടുത്ത് ഐസ് അതിവേഗതയിൽ കുതികുതിക്കാൻ കഴിവുള്ള ഒരു കുതിരക്കുട്ടിയുടെ മുകളിലേക്ക് ബിസ്മില്ലാഹ് ചാടി അങ്ങോട്ട് കയറിയിട്ട് പിതാവിന്റെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി അതാ ഹൽ ഹൽ ജൽ ജൽ ബൽ ബൽ ആ സമയത്ത് വീട്ടിൽ നാടകീയമായ ഒരു രംഗം അരങ്ങേറുകയാണ് എന്താണ് ആ നാടകീയമായ രംഗം നമുക്കതൊന്ന് പരിശോധിക്കാം മായം മദീനയുടെ കുണ്ടായി നാടം നാറുത്തിട്ട് മാതായ കോബിൽ പോരിച്ച് വേഗം കൊടുത്തിട്ട് കൊടുത്ത് ദുആ കേൾപ്പാൻ പാവാനോട് പറയണം കൂഷാദേ ദേഹം ഈ ആട്ടിൻ ജിൽദാൽ പൊതിയേണം എടുത്തേലത്ത് ഐസിൽ രോമം മികന്തോരാം എമ്പും പിതാവ് വാ യസാൽ പാർവാ കുറൈന്തോരാം ഇടറാതെ മാതാന വിൻ്റെ വേഷം ധരിത്തിട്ട് ഇമ്പറ നബിയുള്ള മുമ്പിൽ മാംസങ്ങൾ വെച്ചിട്ട് പടിവായി മാംസം ഉചിത്ത് ബാവ എനിക്കിന്നേ വളർമാനോ പോവ കിട്ടാൻ കേപ്പി ദുആയന്നേ പ്രിയപ്പെട്ടവരെ പ്രത്യേകം ശക്തിക്ക് ഇങ്ങോട്ട് നോക്ക് അതാ അതിവേഗതയിൽ തന്നെ പിതാവിന്റെ ആഗ്രഹം പൂർത്തീകരിച്ചു കൊടുക്കണമെന്ന ആഗ്രഹത്തോടുകൂടെ മൂത്ത മകനായ ഐസ് അങ്ങകലെയുള്ള മലമുകളിലേക്ക് കുതികുതിക്കുമ്പോ പിതാവും മകനും തമ്മിൽ സംസാരിക്കുന്ന സംസാരം കുറച്ചു ദൂരെ നിന്ന് ഭാര്യയായ റഫ്ഖാൻ ഉമ്മയായ റഫ്ഖാൻ ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കേട്ടോണേ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ഒരു സ്വഭാവം അതിന്റെ സ്വഭാവം എന്ന് പറഞ്ഞ് നിർത്താൻ പാടില്ല സ്വഭാവ ദൂഷ്യം സ്ത്രീകളിൽ മാത്രം കണ്ടുവരുന്ന ചില പ്രത്യേക ശൈലിയാണ് കട്ട് കേൾക്കുക എന്നത് ഈ ഇരിക്കുന്ന സഹോദരിമാരൊന്നും അത്തരക്കാരികൾ അല്ല ഇവരൊക്കെ സ്വാലിഹത്തായ പെണ്ണുങ്ങളാണ് അവർക്ക് അങ്ങനത്തെ രഹസ്യം കേൾക്കാൻ ഇഷ്ടമല്ല ഈ ഇരിക്കണോ കാരണം എന്താണെന്നറിയാം ഇനി മൂന്ന് ദിവസം നമുക്ക് ഇവിടെ റായത്തോടൊക്കെ ശ്രദ്ധിക്കുക പെണ്ണുങ്ങൾക്ക് ഉണ്ടാകുന്ന സ്വഭാവത്തിൽ ഒന്ന് രഹസ്യം കേൾക്കാൻ അവർക്ക് ഭയങ്കര രണ്ട് പെണ്ണുങ്ങൾ കൂടിയോടത്ത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുന്നു ഒരു തുടങ്ങും അയൽവാ ആദ്യം അയൽവാസികളുടെ അവിടെ നിന്ന് തുടങ്ങും പിന്നെ അപ്പുറത്തുള്ള അബ്ദുള്ള ഖാന്റെ വീട്ടിൽ നടന്ന സംഭവം പിന്നെ അപ്പുറത്തെ ബാത്തുമ്മാന്റെ ജീവിതം ഇതിങ്ങനെ പറഞ്ഞ് അതിരി കടക്കുന്ന ഒരു സ്വഭാവം സ്ത്രീകളിൽ കാണാം നമ്മുടെ മുണ്ടേക്കരാട് മഹലും പരിസരത്ത് കൊന്നക്കോട് അതേപോലെ മണ്ണാർക്കാട് ഒന്നാം മൈൽസ് ഇങ്ങനെയുള്ള ഈ ഭാഗത്തുള്ള പെണ്ണുങ്ങളൊന്നും അത്തരക്കാരികളല്ല എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താം മഹദി റഫ്ഖാൻ ഈ സംസാരം ഒളിഞ്ഞു കേൾക്കുന്നുണ്ടായിരുന്നു ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് റഫ്ഖാന്റെ മനസ്സിൽ ചിന്തിച്ചു എന്ത് എന്റെ മൂത്ത മകൻ പ്രവാചകനാകുമെന്നോ ഇല്ല
അവനല്ല ആ സ്ഥാനത്തിൽ ഏറ്റവും വലിയ അർഹൻ ഏറ്റവും യോഗ്യതയുള്ളവൻ അവനല്ല എൻ്റെ ഇളയ മകനായ യാക്കൂബാണ് പ്രവാചകനാകാൻ യോഗ്യതയുള്ളവൻ അതിന് അർഹതയുള്ളവൻ അതുകൊണ്ട് ആ സ്ഥാനം അവനിക്ക് കിട്ടണം അതിനെന്താ മാർഗം എന്താ മാർഗം ബാപ്പയാണെങ്കിൽ പറയുന്നത് മൂത്ത മകനു വേണ്ടി ആർക്കാം ഈ സ്ഥാനം ഇളയ കൊച്ചിന് കിട്ടണം അതിനെന്താ മാർഗം സ്ത്രീകളല്ലേ കൂടുതൽ പണിയെടുക്കേണ്ട ആവശ്യമില്ല ഭയങ്കര ചിന്തയാണ് തന്ത്രങ്ങളാണ് വിശുദ്ധ ഖുർആൻ സൂറത്ത് യൂസഫിലൂടെ അല്ലാഹു പറഞ്ഞു ഇന്ന കൈദക്കുന്ന അലീം പെണ്ണുങ്ങളുടെ ചതി ഭയങ്കരമാണ് മുസ്തഫ നബി ഉറക്ക പറ പാണുങ്ങൾ ചിന്തിക്കണ്ടാവും അപ്പൊ ഞങ്ങളൊക്കെ നല്ലവരാണ് ചില ഭാഗത്ത് ഖുർആൻ നിങ്ങളെ കുറിച്ചും നമ്മളെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ട് അവരെക്കാൾ മോശപ്പെട്ടവർ നമ്മളാണെന്നും പറയുന്നുണ്ട് ഉലാഇക്കൽ അൻആം ബൽ അല്ല നാൽക്കാല് മൃഗത്തോട് സമമാക്കുന്നുണ്ട് അള്ളാഹു നമ്മൾ അത്തരക്കാരിൽ പെടുത്താതിരിക്കട്ടെ ആമീൻ പറയും അവ പെണ്ണുങ്ങൾ മാത്രമല്ല പെണ്ണുങ്ങളെ മാത്രം വിമർശിച്ചതല്ല അങ്ങനത്തെ പെണ്ണുങ്ങളുണ്ട് സ്വാലിഹായ പെണ്ണുങ്ങളുല്ലേ പിന്നേമാല ഞാൻ തുടങ്ങിയിടും ബിള്ളുവാൻ സനത്തിനാൽ നൂറും ചാതുർ പത്തേ ജപതനിൽ പാക്കായ മക്ക ദിക്കതിൽ ലോദിത്തേ ബല്ലിയെ കാണക്ക് സുഹ്റ ബിക്ക് മൂന്നാമത്തെ പേരമകളാകുമേ ബീവി നഫീസത്തെ ലക്ഷക്കണക്കിന് ഹദീസ് മനപ്പാടമാക്കിയ മഹാപണ്ഡിത പ്രഭു ഇമാമുന ഷാഫിഈ റഹിമഹുല്ലാ വഫാത്തിന്റെ സമയത്ത് രോഗശയ്യയിൽ കിടക്കുമ്പോ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക് ദുആ ചെയ്യാൻ പറഞ്ഞു വിടുമായിരുന്നു ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞു വിടുമായിരുന്നു എപ്പോ ചെല്ലുമ്പോഴും ദുആ ചെയ്യും അവസാനം ശിഷ്യന്മാര് ചെന്നിട്ട് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു മഹദി അവർകളെ ഉസ്താദിനു വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അവസാനത്തെ ദുആ അതേ നഫീസത്തുൽ മിസ്രിയ ദുആയിരുന്നു പടച്ചോനെ ഇമാമുന ഷാഫിഈയുടെ ആഖിറം നീ വിജയത്തിലാക്കണേ അല്ലാ ശിഷ്യന്മാര് വന്നിട്ട് പറഞ്ഞു ഷെയ്ഖ് അവരുകളെ നഫീസത്തുൽ മിസ്രിയ ദുആയിരുന്നത് ഇന്ന് ദുആയിരുന്നത് എങ്ങനെയാ ഉടനെ തന്നെ ഇമാമുന ഷാഫിഈ തങ്ങൾ പറഞ്ഞു എങ്കിൽ എന്റെ മരണം അടുത്തിരിക്കുന്നു ഞാൻ മരിക്കാനുള്ള സമയം അടുത്തിരിക്കുന്നു അതിന്റെ സൂചനയാണ് നഫീസത്തുൽ മിസ്രിയയുടെ ഈ പ്രാർത്ഥന എന്ന് ഇമാമുന ഷാഫിഈ അത്രയ്ക്കും വലിയ മഹതിയായിരുന്നു നഫീസത്തുൽ മിസ്രിയ നൈലിന്റെ നാട്ടിലെ ഒലിവുറ്റ ബീവി മിസ്രിയ നൽവർ നബിയുള്ളാന്റെ പേര് പൂമകൾ മിസ്രിയ നമ്മുടെ ഈ ഇരിക്കുന്ന സഹോദരിമാരെ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിക്കാൻ തൗഫീഖ് കൊടുക്കട്ടെ ആമീൻ പറ എന്തെങ്കിലും പതുക്കെ ആമീൻ പറഞ്ഞു നമ്മുടെ കുട്ടികളെ നോക്കണം നമ്മുടെ ഭാര്യയില്ലേ നമ്മളെ പ്രസവിച്ച നമ്മുടെ ഉമ്മയില്ലേ അപ്പുറത്തിരിക്കുന്നത് നമ്മുടെ പെങ്ങന്മാരല്ലേ ഇരിക്കുന്നത് പിന്നെന്തിനാ പിശുക്ക് കാണിക്കുന്നതെന്ന് ഉറക്കെ പറഞ്ഞു അള്ളാഹുവേ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ നഫീസത്തുൽ മിസ്രിയാന്റെ കൂടെ സ്വർഗം കൊടുക്കണേ അള്ളാ അതിനുള്ള അവസരം കൊടുക്കണേ അള്ളാ ഞങ്ങൾക്കും അതിനുള്ള തൗഫീഖ് നൽകണേ അള്ളാ പെണ്ണുങ്ങൾ നിരാശപ്പെടണ്ട ടെൻഷൻ അടിക്കണ്ട നിങ്ങളൊക്കെ വലിയ മഹത്വമുള്ള പെണ്ണ നഹ്നു ഖാലിദാത് ഇൻഷാ അല്ലാഹ് സ്വർഗത്തിനെ വിശദീകരിക്കുമ്പോ സൂറത്തുൽ വാഖിഇലൂടെ പറയുമ്പോ ആ സ്വർഗീയ കന്യകകളെ കുറിച്ച് പറയുമ്പോ അള്ളാഹു അവരെക്കാൾ മഹത്വം നിങ്ങൾക്ക് തന്നിട്ടുണ്ട് സ്വർഗത്തിലുള്ള ഹൂറുല്ലീങ്ങളെക്കാളും പദവി അള്ളാഹു കൊടുത്തിട്ടുണ്ട് ദുനിയാവിലെ പദവിലും അപ്പൊ നിങ്ങൾ എന്തിനാ ടെൻഷൻ അടിക്കണേ നിങ്ങൾ എന്തിനാ വിഷമിക്കണേ ഇൻഷാല്ലാ അള്ളാഹു അത്തരക്കാരിൽ ഉൾപ്പെടുത്തട്ടെ ആമീൻ പറ അത്തരക്കാരിൽ ഉൾപ്പെടുത്തട്ടെ
ഇന്ന് പെണ്ണുങ്ങൾ കുതന്ത്ര ബുദ്ധിയിലും മുമ്പിലാണ്, കുതന്ത്ര ബുദ്ധിയിലും മുമ്പിലാണ്. ഇത് പറയുമ്പോൾ ഒരു ചെറിയൊരു കഥ പറയാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. ഉറക്കം വരുന്നുണ്ടോ? എന്താ നിങ്ങൾ ആരും മിണ്ടാത്ത എന്നോട് പെണ്ണാക്കാം? ഉറക്കം വരുന്നുണ്ടോ? ഇല്ല. എന്നാ കേട്ടോ, വേഗം ഞാൻ പറഞ്ഞുതരാം. പെണ്ണുങ്ങൾ ഭയങ്കര തന്ത്രശാലി. പണ്ട് ഏതോ ഒരു നാട്ടിൽ പറഞ്ഞു കേട്ടത്, ഒരു പാവപ്പെട്ട ചങ്ങായി, അവന്റെ പേര് അബ്ദുള്ള. ഈ ചങ്ങായിക്ക് ഫുള്ളില്ല, തികച്ചില്ലാത്ത മോഡലാണ്. അങ്ങനത്തെ ചില ആളുകൾ ഉണ്ടാവും, തികച്ചില്ല. അപ്പൊ ഭർത്താവ് കൂടുതല് തന്ത്രവും വളവൊന്നും ഇല്ലാത്ത ഭർത്താവ്, ഇയാൾക്ക് കുടുംബം പോറ്റാനൊന്നും പണിക്കുവാനൊന്നും കഴിയൂല. അപ്പൊ ഇയാൾ എങ്ങനെ ജീവിക്കണം? അടുത്തുള്ള ആളുകളുടെ കറണ്ട് ബില്ല് കെട്ടിയിട്ടും റേഷൻ കടയിലേക്ക് പോയിട്ടും അങ്ങനെ അങ്ങനെ അയൽവാസികളൊക്കെ കൊടുക്കണ ചെറിയ ചില്ലറ കൊണ്ട് ഇങ്ങനെ ജീവിക്കാം. അപ്പൊ ഇവൾക്ക് കുറച്ച് വിരുദ്ധും വളവും ഇതൊക്കെ ഉള്ള പെണ്ണാണ് ഭാര്യ. ഇവൾക്ക് ഇവനല്ലാതെ വേറൊരു പുതിയാപ്പിളുണ്ട്, ആരും അറിയാത്ത പുതിയാപ്പിള. ഇത് യഥാർത്ഥത്തിൽ നിക്കാഹ് കഴിഞ്ഞ പുതിയാപ്പിള, പക്ഷേ ആരും അറിയാത്തൊരു പുതിയാപ്പിള. അത് ഇടക്കിടക്ക് ഇങ്ങനെ വന്നിട്ട് ഇവളിങ്ങനെ സംസാരിച്ച് അങ്ങനെ പോകും. അങ്ങനത്തെ ഒരു പുതിയാപ്പിളുണ്ട്, ഇത് ആർക്കും അറിയില്ല. അങ്ങനെ അങ്ങനെ ഒരു ദിവസം ഈ സാധു അയൽവാസിക്ക് റേഷൻ മേടിക്കാൻ വേണ്ടിട്ട് പോയി. ആ സമയത്ത് പുതിയാപ്പിള, ആരും അറിയാത്ത പുതിയാപ്പിള വേഗം വീട്ടിൽ വന്നു. വീട്ടിൽ വന്നിട്ട് ഇവരിങ്ങനെ സംസാരിച്ച് രസവും പറഞ്ഞിരിക്കുന്ന സമയത്താണ് റേഷൻ കട അടച്ചിട്ടുണ്ട്. ആ സമയത്ത് റേഷൻ കടയില് ആളൊന്നും ഇല്ലാതെ വന്നപ്പോ സാധു വീട്ടിലേക്ക് തന്നെ മടങ്ങി. വന്നു നോക്കുമ്പോ വീട് അടച്ചിട്ടുണ്ട്, വീടിന്റെ ഡോറൊക്കെ അടച്ചിട്ടുണ്ട്. ഈ സാധു വന്നിട്ട് വാതിൽ മുട്ടിയപ്പോ അടുത്ത് അകത്ത് പുതിയ പുതിയ ആപ്പിളിരിക്കുന്നു. അങ്ങനെ അങ്ങനെ കഥക മുട്ടിയപ്പോ ഇവളാകെ ബേജാറായിട്ട് ഈ വന്ന പുതിയാപ്പിളിനോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്തോളി, വേഗം അട്ടത്ത് കയറി കുളി. അട്ടത്ത് കയറി ഇരുന്നോളി, ആരും കണ്ടാന്ന്, ആരെങ്കിലും കണ്ട മോശം. ഇവൻ അങ്ങനെ അട്ടത്ത് കയറി, ഇവള് വന്ന് കഥക തുറന്നു നോക്കുമ്പോ യഥാർത്ഥ ഭർത്താവ്, എന്റെ മുമ്പ് നിങ്ങൾ പോയിട്ട് പെട്ടെന്ന് വന്ന് റേഷൻ കട അടച്ചിട്ടുണ്ട്, അവിടെ ആരുമില്ല, അപ്പൊ തിരിച്ചു വന്ന. അപ്പൊ ഇവൾക്ക് ഗർഭുണ്ട്, ഏകദേശം അഞ്ചാറ് മാസമായിട്ടുണ്ട്. കട്ടിലിങ്ങനെ രണ്ടുപേരും ഇരുന്നിട്ട് കൂട്ടരെ സംസാരിക്കാം. അപ്പൊ ഈ സാധു ഭർത്താവ് പറയാണ്, നിനക്കിപ്പോ എത്ര മാസമായി? എനിക്കിപ്പോ ആറ് മാസമായി. ഇവളിങ്ങനെ കിടുകിടനെ വർക്കുണ്ട്, കാരണം മുകളിൽ ഇരിക്കണോനെ പുറത്തു വന്ന അപകടമാണല്ലോ. ഇവളിങ്ങനെ വരച്ചിട്ട് പറഞ്ഞു, എനിക്കിപ്പോ ആറു മാസം, ഇനിയിപ്പം പ്രസവുണ്ട്, മറ്റുള്ള ചെലവുകൾ ഒരുപാടുണ്ട്, എന്റെ കയ്യിലാണെങ്കിൽ അത് ഉറപ്പില്ല, ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവസാനവും പറഞ്ഞു, ആ എല്ലാം മോളിൽ ഒരുത്തിരിക്കുന്നുണ്ടല്ലോ, ഓന് ഇതിന്റെ ഉത്തരവാദിയാണ്. അപ്പൊ പുതിയാപ്പിളുടെ വിചാരം, ഇത് ഫുള്ള് ഇന്നേട്ട് ഏറ്റെടുത്തേക്കാനുള്ള പരിപാടിയാണ്. ഇവൻ തെറ്റിദ്ധരിച്ചിട്ട് അറ്റത്തുനിന്ന് ചാടിയിട്ട് പറഞ്ഞു, വല്ലാഹി സത്യം, ഞാൻ മാത്രമല്ല ഇതിൽ പകുതി പങ്കുചുണ്ട്, ഞാൻ ഏറ്റെടുക്കൂല, അതിലെ പകുതി പങ്കാണ് കൊണ്ടു. അപ്പോഴാണ് മേലായ ഒരുത്തെന്ന് പറഞ്ഞത് അള്ളാഹ്നെ ഉദ്ദേശിച്ചിട്ട് പറഞ്ഞത്. പക്ഷെ ഇപ്പൊ അട്ടത്തുനിന്ന് ചാടിയത് മുമ്പിൽ നിന്നിട്ട് സത്യം ചെയ്തിട്ട് പറഞ്ഞതിന് ഞാൻ മാത്രം ഉത്തരവാദിയാവുക. അങ്ങനെ ചില അബദ്ധങ്ങൾ സ്ത്രീകൾക്ക് സംഭവിക്കും. അള്ളാഹു അത്തരം അബദ്ധങ്ങളിൽ നിന്ന് നമ്മുടെ സഹോദരിമാർ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ പറഞ്ഞു, ആമീൻ പറഞ്ഞു, കാത്തുരക്ഷിക്കട്ടെ, നമ്മളെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. കണ്ടോ കണ്ടോ, ബഹുമാനപ്പെട്ട മഹദി, ഈ സ്ഥാനം ചെറിയ കൊച്ചിന് കിട്ടാൻ എന്താണ് മാർഗം? ഇതിങ്ങനെ ചിന്തിച്ചുകൊണ്ട് മായമ്മാതിലീടുണ്ടായ വേഗം കൊടുത്തീട്ടേ, കൊടുത്ത് ദുആ കേൾപ്പാൻ ബാബാനോട് പറയേണം, കൂശാതെ ദേഹം ഈ
ആട്ടിൻ ചിന്താൽ പോതിയേണം എടുതേഹേലത് ഐസിരോവം രോമം മീകുന്നോരാ എമ്പും പിതാവ് വായസാൽ പാർവ കുറയുന്നോരാ ഇടരാതെ മാതാനവിൻ്റെ വേഷം ധരിത്തേ ഇടരാതെ മാതാനവിൻ്റെ വേഷം ധരിത്തിട്ട് ഇമ്പനബിയുള്ള മുമ്പിൽ മാംസങ്ങൾ വെച്ചിട്ട് ഇടരാതെ മാതാനവിൻ്റെ വേഷം ധരിത്തിട്ട് ഇമ്പനബിയുള്ള മുമ്പിൽ മാംസങ്ങൾ വെച്ചിട്ട് വടിവായി മാംസം പൂജിത്ത് ബാവായേനി ഇന്ന് വളർമാനോഭൂവത്ത് കിട്ടാൻ കേൾപ്പി ദുആയെന്ന് മഹദിക്ക് പല ചിന്തകളും കടന്നു വന്നു. എന്റെ പ്രിയപ്പെട്ട കൊച്ചിന് യാക്കൂബിന് പ്രവാചകനാകാൻ ഉള്ള പദവിയുണ്ട്. എന്താണ് പിതാവിൽ നിന്ന് ആ സ്ഥാനം തട്ടിയെടുക്കാനുള്ള മാർഗം? മഹദി മൂലങ്കുശമായി ചിന്തിച്ചു. ആ ചിന്ത ഇങ്ങനെ തുടർന്നു. അവസാനം ഒരു തീരുമാനത്തിലെത്തി. റഫ്താൻ ബീവി പ്രിയപ്പെട്ട യാക്കൂബിനെ അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, മോനെ യാക്കൂബേ, നിന്റെ പ്രിയപ്പെട്ട പിതാവ് നിന്റെ ജ്യേഷ്ഠനായ ഐസിനോട് ഒരു വാക്ക് കൊടുത്തിരിക്കുന്നു. അങ്ങകലെ മലമുകളിൽ ചെന്ന് നായാട്ട് നടത്തി ഒരു മാനിനെ പിടിച്ച് അതിനെ പാകം ചെയ്ത് പിതാവിന് കൊടുത്താൽ പ്രവാചകനാകാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യാമെന്ന്. എന്നാൽ ആ സ്ഥാനം ഒരിക്കലും അവനിക്ക് യോഗ്യതയില്ല, അർഹതയില്ല. ആ സ്ഥാനം നിനക്കാണ് ഏറ്റവും വലിയ അർഹതയുള്ളവൻ. ആ സ്ഥാനം നിനക്ക് കിട്ടണം. അതിന് നീ എത്രയും പെട്ടെന്ന് ഒരു ആടിനെ അറുത്ത് അതിന്റെ മാംസം എന്റെ കയ്യിൽ കൊണ്ടുവന്ന് തരണമെന്ന്. മാതാവിന്റെ വാക്ക് കേട്ട് യാക്കൂബ് നബി അലൈഹിസ്സലാം പകച്ചു നിന്നു. മോനെ, ഞാനാ നിന്നോട് പറയുന്നത്, എത്രയും പെട്ടെന്ന് ആടിനെ അറുക്ക്. യാക്കൂബ് നബി പറഞ്ഞു, വേണ്ട ഉമ്മ, ഇക്കാക്കാക്ക് കിട്ടേണ്ട സ്ഥാനം ഇക്കാക്കാക്ക് കിട്ടിക്കോട്ടെ, എനിക്ക് അതിനൊരു പ്രയാസമല്ല, പ്രശ്നമില്ല. പൊന്നു മോനെ, ഞാനാ നിന്നോട് പറയുന്നത്, ആ സ്ഥാനം അവനിക്ക് കിട്ടരുത്. എത്രയും പെട്ടെന്ന് നീ ഒരു ആടിനിറക്കണം. നിന്നെ 10 മാസം ഉദരത്തിലിട്ട് പ്രയാസപ്പെട്ട് പ്രസവിച്ച എന്റെ പ്രിയപ്പെട്ട ഉമ്മയാണാ പറയുന്നത്, എത്രയും പെട്ടെന്ന് ഒരു ആടിനിറക്ക. കേട്ട ഉടനെ നിർബന്ധത്തിന് വഴങ്ങി യാക്കൂബ് നബി അലൈഹിസ്സലാം ഒരാടിനെ അറുത്തു. അതിന്റെ മാംസം മാതാവിന്റെ കൈകളിൽ കൊണ്ടുവന്ന് കൊടുത്തു. അതാ മഹദി റഫ്ഖാൻ സുന്ദരമായി അത് പാകം ചെയ്തു. അതൊരു പാത്രത്തിലാക്കിയിട്ട് യാക്കൂബിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, മോനെ, ഇത് മാനിറച്ചിയാണെന്ന് പറഞ്ഞ് പിതാവിന്റെ മുമ്പിൽ കൊണ്ടുപോയി കൊടുത്ത് പ്രാർത്ഥിപ്പിക്കണമെന്ന്, ദുആ ചെയ്യിപ്പിക്കണമെന്ന് മാതാവ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മനസ്സില്ല മനസ്സോടെ യാക്കൂബ് നബി അലൈഹിസ്സലാം മാതാവിന്റെ കയ്യിൽ നിന്ന് ആ മാംസത്തിന്റെ പാത്രവും വാങ്ങി ഇടറുന്ന പാദത്തോടുകൂടി പതറുന്ന ഹൃദയത്തോടുകൂടെ പതുക്കെ പതുക്കെ പിതാവിന്റെ കട്ടിനരികിലേക്ക് നടന്നു നീങ്ങുകയാ. പ്രിയപ്പെട്ടവരെ, അത്ഭുതം എന്ന് പറയട്ടെ, ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം വിശ്രമിക്കുന്ന റൂമിലേക്ക് യാക്കൂബ് നബി കടന്നു ചെന്നു. മനസ്സിൽ വല്ലാത്ത ബേജാറ്. ഉമ്മ പറഞ്ഞതല്ലേ, അനുസരിക്കാതിരിക്കാൻ പറ്റൂല. അതാ ഇസ്ഹാഖ് നബിന്റെ അടുത്ത് ചെന്നു. പാർവ കുറയുന്തോരാ യാക്കൂബ് നബി അലൈഹിസ്സലാം. പ്രിയപ്പെട്ടവരെ, ഇസ്ഹാഖ് നബിക്ക് വയസ്സായി, വാർദ്ധക്യത്തിലെത്തി. അതിന്റെ പേരിൽ പാർവ കുറയുന്തോരാ, കാഴ്ച ശക്തി കുറഞ്ഞിരിക്കുന്നു. അമ്പിയാക്കൾക്ക്, ഇവിടെ പറയുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കുക, അമ്പിയാക്കൾക്ക് ജീവിതത്തിൽ ന്യൂനതകൾ ഉണ്ടാവാൻ പാടില്ല. പക്ഷേ ഇത് അള്ളാഹുവിന്റെ തീരുമാനം നടപ്പിൽ വരികയാ. അള്ളാഹുവിന്റെ തീരുമാനം നടപ്പിൽ വരികയാ. പ്രത്യേകം ശ്രദ്ധിക്കുക, ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം യൂഹാന്റെ വയറ്റിലേക്ക് അല്ലാഹു തആല പ്രവേശിപ്പിക്കുന്നത് ആൺകുട്ടികൾ ഉണ്ടാവാൻ പാടില്ല, ഇസ്രായേലി കുടുംബത്തിലുള്ള ഒരാണും പെണ്ണും ഇന്നു മുതൽ കണ്ടുമുട്ടരുതെന്ന് രാജാവ് പ്രഖ്യാപനം ഇറക്കി. രാജാവിന്റെ തീരുമാനം ഇറക്കി, അല്ലാന്റെ തീരുമാനം. ആ ഓർഡർ ഇറക്കിയ ഫറോവ ചക്രവർത്തിയുടെ കൊട്ടാരത്തിനകത്ത് വെച്ചുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ തീരുമാനം വരികയാണ്. യൂഹാൻ ബീവിയെ അള്ളാഹു കൊട്ടാരത്തിലെത്തിച്ചു. പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ഭർത്താവ്
ഇംറാന്റെ അടുത്ത് ചെന്ന് അർദ്ധരാത്രിക്ക് രണ്ടുപേരും കണ്ടുമുട്ടുകയും രണ്ടുപേരും അവരുടെ വികാര വിചാരങ്ങൾ ആ കൊട്ടാരത്തിൽ വെച്ച് തീർക്കുകയാണ്. മൂസ നബി അലൈഹി സലാം മാതാവിന്റെ ഉദരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇത് റബ്ബിന്റെ തീരുമാനം, അല്ലാഹുവിന്റെ തീരുമാനം. അങ്ങനെയാ അത് ഏത് വിധേനയും നടപ്പിൽ വരും. അത് എത്ര വലിയ അക്രമികളാണെങ്കിലും അവരുടെ മുമ്പിൽ വെച്ചുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ തീരുമാനങ്ങൾ നടത്താൻ അല്ലാഹുവിന് കഴിയും. എന്നോട് ആവശ്യപ്പെട്ട ആ മാംസം ഇത് കഴിക്കുക, എന്നിട്ട് എനിക്ക് വേണ്ടി ദുആ ചെയ്യുക. ചാടി എഴുന്നേറ്റു ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹി സലാമിന്റെ കയ്യിൽ നിന്ന് ഇസ്ഹാഖ് നബി ആ മാംസപാത്രം പതുക്കെ അങ്ങോട്ട് വാങ്ങിച്ചു. ആക്രാന്തത്തോടുകൂടെ, ഇവിടെ നോക്ക്, ആഗ്രഹത്തോടുകൂടെ അതിൽ നിന്ന് ഇറച്ചി ഒന്നൊന്നായി എടുത്ത് കഴിച്ചു. അൽഹംദുലില്ലാഹ്. ഇവിടെ നോക്ക്, വയറ് നിറഞ്ഞു. ചില ആളുകൾക്ക് ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രിയമായിരിക്കും. ചില ആളുകൾ ഭക്ഷണം എന്ന് കടന്ന് കമിഴ്ന്ന് കടന്നു മരിക്കും അവിടെ. അങ്ങനത്തെ ചില ആളുകൾ ജീവിക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണം കഴിക്കണം എന്നാണ് മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ജീവിക്കാൻ പറ്റില്ല. ചില പെണ്ണുങ്ങളൊക്കെ, ഞാൻ ഈ അടുത്ത് ഒരു സിയാറത്തിന് പോയി, 10-40 ആളുകൾ സിക്കന്ദർ മല കയറുമ്പോ, സിക്കന്ദർ മല കയറുമ്പോ ചില പെണ്ണുങ്ങളെ തടി ഉണ്ടോ, മലപ്പുറത്തുനിന്നും കോഴിക്കോട്ടുനിന്നൊക്കെ വന്ന പെണ്ണുങ്ങള് ഈ തടിയും വെച്ചിട്ട് സുബ്ഹാനല്ലാഹ് സിക്കന്ദർ മല കയറുകയാണ്. അതേപോലെ മക്കത്തി എന്നപ്പോ ജബലുന്നൂറും ജബലുസൗറും ഒക്കെ കയറുന്ന പെണ്ണുങ്ങളെ കണ്ട, ചില പെണ്ണുങ്ങളുടെ അതാപങ്ങൾ കണ്ട് നമ്മൾ അന്തം വിട്ടുപോകും. നൈനോ മൂന്ന് നേരം തിന്നണ ഭക്ഷണം കണ്ടുപോയ നമ്മൾ ഞെട്ടിപ്പോ. സഹോദരിമാരെ, കൊളസ്ട്രോളും പ്രഷറൊക്കെ കൂടും. അപ്പൊ പാകത്തിന് ഭക്ഷണം കഴിക്കണം. ആരോഗ്യമുള്ള ശരീരം അല്ലാഹു തആല നമുക്ക് തരട്ടെ. ആമീൻ പറയും. ഇന്നലെ നമ്മുടെ ലൈറ്റ് ആൻഡ് സൗണ്ടിന്റെ ഗഫൂർ രാത്രി 11:30 ഞാൻ വിളിച്ചപ്പോ എന്നോട് പറഞ്ഞു, ഉസ്താദെ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി മരിച്ചു, ഈ സമയത്ത് മരിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അല്ലാഹു ആ സഹോദരന്റെ ഖബർ സ്വർഗ പൂങ്കാവനമാക്കി. ആമീൻ പറ. അല്ലാഹു സ്വർഗ പൂങ്കാവനമാക്കി. അത്തരം മരണങ്ങളിൽ നിന്ന് അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ, കാത്തു രക്ഷിക്കട്ടെ. കണ്ടോ 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 കണ്ടോ, ഇസ്ഹാഖ് നബി അലൈഹി സലാം ഭക്ഷണം അങ്ങോട്ട് കഴിച്ചു. ഭക്ഷണം കഴിച്ചിട്ട് അല്ലാഹുവോട് ദുആ ചെയ്യുന്നു, റബ്ബേ എന്റെ മൂത്ത മകനായ ഐസിനെന്ന് പറഞ്ഞില്ല, ഇളയ മകനായ യാക്കൂബിനെന്ന് പറയാതെ അല്ലാഹുവോട് ദുആ ചെയ്യുന്നു. അല്ലാ എന്റെ മുമ്പിൽ നിൽക്കുന്ന എന്റെ കുട്ടി, അത് മൂത്ത മകനാണെങ്കിലും വേണ്ടിയില്ല, ചെറിയ മകനാണെങ്കിലും വേണ്ടിയില്ല, ഇവിടെ ദുആ ഇരിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്ക, എന്റെ മുമ്പിൽ നിൽക്കുന്ന കുട്ടി, ആ കുട്ടിക്ക് നീ നബുവത്തിന്റെ പദവി കൊടുക്കണേ. അല്ലാ പ്രവാചകനായി അംഗീകരിക്കണേ. അല്ലാ നബുവത്തിന്റെ പദവി കൊടുക്കണേ. അല്ലാ ദുആയങ്ങോട്ട് തീരുമ്പോഴേക്ക് സാമീ ദുആയും ബിരുത്തി മാംസം ഭുജിത്തിത്തേ തനിയോ നീ വരാ നബിമാർ കേട്ടിൽ കുറിത്തിത്തേ. അല്ലാഹുവോട് അകമഴിഞ്ഞ പ്രാർത്ഥന പ്രവാചകൻ നടത്തി തീരുമ്പോഴേക്ക് പ്രിയപ്പെട്ടവരെ ആ ദുആ അല്ലാഹു സ്വീകരിക്കുകയാണ്. മുന്നിൽ നിൽക്കുന്ന കുട്ടി അതേ യാക്കൂബ് നബി അലൈഹിസ്സലാം പ്രവാചകനായി നബിയായി അല്ലാഹു അംഗീകരിക്കുകയാണ്. ഇനി യാക്കൂബ് എന്ന് കേൾക്കുമ്പോ അലൈഹിസ്സലാം എന്ന് പറയണം. യാക്കൂബ് നബി പെണ്ണുങ്ങൾ ഉറങ്ങ, കൂട്ടരെ 10 ഈ സമയമാകുമ്പോഴേക്ക് ചിലവറ്റങ്ങനെ ഉറക്കം തൂക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ 2:30 എന്നാ അതിനും വേണ്ടിയിട്ട് വീട്ടില് ടി വി കാണുകയാണെങ്കിൽ എന്തോ ഒരു റാഹത്തായിരിക്കും അല്ലേ.
പ്രവാചകന യാക്കൂബ് നബി അംഗീകരിച്ചു. ഇതൊന്നും അറിയാതെ മൂത്ത മകനായ ഐസ് കാട്ടിൽ പോയി ഒരുപാട് കുന്നുകളും മലകളും മലഞ്ചെരിവുകളും മറികടന്നുകൊണ്ട് നായാട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാ. പിതാവിന്റെ ആഗ്രഹം പൂർത്തീകരിക്കണം. അതാ ഒരുപാട് നേരത്തെ അശ്രാന്ത പരിശ്രമത്തിന്റെ ശേഷം ഒരു മാൻപേടയെ കണ്ടപ്പോ ഇങ്ങോട്ട് നോക്ക്, ഒരു മാൻപേടയെ കണ്ടപ്പോ കയ്യിലുള്ള വല അതിന് അറുത്തു, അതിന് പാകം ചെയ്തു. കൂതിത്ത് ഐസവരവേട്ട കാശിന്താനേണവരമുണ്ടൻ മോളിന്താനേ മോളിന്താനേ പിതാവോരനുഭവത്തിൽ ഏനിലയിന്ന് ഏനിലയിന്ന് കോനിൽ പിരുത്തൂവിന്ദുവായത് പൂജിത്തൊന്ന് പൂജിത്തൊന്ന് പുതുമയിൽ നബി ചോദിത്തേനെ മോനെ ഏനെ മോനെ ഐസേ പോന്നില്ലേ ഇതിൻ മുന്നെ ഇടം താനേ ഇടം താനേ ആദീനില്ലെന്നായി സുറ്റ ബാദലിൽ നിന്ന് ബാദലിൽ നിന്ന് നബിയെ അബദ്ധം വന്നു നൈ മോഹം പീഡത്തിൽ നിന്ന് പീഡത്തിൽ നിന്ന് ണയത്തോട് മോളിന്താനേ മോളിന്താനേ പിതാവോരനുഭവത്തിൽ ഏനില്ലിൽ നിന്ന് ഏനില്ലിൽ നിന്ന് കോരി പിരുത്തു ബിന്ദുവായത് പൂജിച്ചൊന്ന് പൂജിച്ചൊന്ന് ോരുറ്റതായി കൂടി പറഞ്ഞോ ബാ ആഴിക്കൂ നീ പതരണ്ട മണി മോനേതുവാ ഉനക്കും സന്തതിക്കും തേടിയിടും ഞാനേ അഴകായെ മരണം നീ വഴിയായേ അവസാനം വരരേ അളവില്ല വീതം പലതും പിതാ കൂറി ഐസ് അനുജന് പ്രിയപ്പെട്ടവരെ പ്രത്യേകം ശ്രദ്ധിക്കുക. രസകരമായ ഭാഗം ഒരുപാട് നേരം കഠിനാധ്വാനം ചെയ്ത് നായാട്ട് നടത്തി മാനിനെ പിടിച്ച് അതിനെ അറുത്ത് പാകം ചെയ്ത് അതിന്റെ മാംസം രുചികരമായി പാകം ചെയ്തുകൊണ്ട് അതാ വിശ്രമിക്കുന്ന പ്രിയപ്പെട്ട പിതാവിന്റെ ചാരത്തേക്ക് മൂത്ത മകനായ ഐസ് പതുക്കെ പതുക്കെ നടന്നു വരികയാണ്. ഭക്ഷണമൊക്കെ കഴിച്ച് ദാഹത്തോടെ വിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പിതാവിന്റെ അടുത്തേക്ക് ഐസ് പതുക്കെ വന്നിട്ട് വിളിച്ചു. അതവോടെ അങ്ങനെ വേണം, പാപ്പാരുടെ അടുത്ത് ചെല്ലുമ്പോ അതവ് വേണം, ആദരവ് വേണം. ഐസ് അടുത്ത് ചെന്നു എന്നിട്ട് വിളിച്ചു വിളിച്ചു ബാവാ ബാവാ വിളി കേട്ടു കണ്ണു തുറന്നു ആരാ പിതാവേ ഐസാണ് എന്താ മോനെ വന്നത് നിങ്ങൾ ആഗ്രഹിച്ച മാനിനെ ഞാൻ പിടിച്ചു പിടിച്ചു ഒരുപാട് കഷ്ടപ്പെട്ടു പിതാവേ ഒരുപാട് ഞാൻ കഠിനാധ്വാനം ചെയ്തു വീർത്തൊലിച്ച് നിരാശയോടുകൂടെ നിൽക്കുമ്പോ ഒരു മാനിനെ ഞാൻ കണ്ടു അതിനെ നായാട്ട് നടത്തി അതിനെ വേട്ടയാടി പിടിച്ച് അതിന്റെ മാംസം പാകം ചെയ്ത് ഇതാ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നു ദാഹത്തോടുകൂടെ ഇത് കഴിച്ച് എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണമെന്ന് പ്രിയപ്പെട്ട പിതാവിനോട് അതാ ഐസ് ആവശ്യപ്പെടുമ്പോൾ കിടക്കുന്ന എനിക്ക് വേണ്ടി ദുആ ചെയ്യൂ പിതാവേ അത്ഭുതത്തോടുകൂടെ ഒരു ഞെട്ടലോടുകൂടെ ഇസ്ഹാഖ് നബി ചോദിച്ചു കുറച്ചു നേരം മുമ്പ് നീ എന്റെ അടുത്ത് വന്നില്ലേ ഞാൻ ആഗ്രഹം പറഞ്ഞ ആ മാംസം നീ എനിക്ക് തന്നില്ലേ ഞാനത് കഴിച്ചില്ലേ നിനക്ക് വേണ്ടി ദുആ ചെയ്തില്ലേ എന്താണ് ഈ പറയുന്നത് എന്താ ഈ വയസ്സുകാലത്ത് പിച്ചുമ്പഴേം പറയണേ ഞാൻ എത്ര നേരമായി ഇവിടുന്ന് പോയിട്ട്
ആ സമയം മുതൽ ഈ സമയം വരെ ഞാൻ കഷ്ടപ്പെടുകയാണ്. ഒടുവിൽ എൻ്റെ ആഗ്രഹം പൂവണിഞ്ഞു. ഞാൻ എൻ്റെ പിതാവിൻ്റെ ആഗ്രഹം സാധിപ്പിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടു. അവസാനം ഈ മാംസം കൊണ്ട് നിങ്ങളുടെ മുമ്പിലെത്തി. എന്താ നിങ്ങളിങ്ങനെ പിച്ചുംപിഴയും പറയുന്നത്? ചോദിച്ചപ്പോൾ മഹാനായ ഇസ്ഹാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ്, മോനേ എങ്കിൽ നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ. പുതുമയിൽ നബി ചോദി തനെ മോനേ പോന്നില്ലേ ഇതിൻ മുന്നിടം താനേ അതിനില്ലെന്നായി സുറ്റ് ബദലിന്ന് നബിയാ അബദ്ധം വന്നേനിൽ മോഹം പിഴത്തിന്ന് മോനെ നീ ഇതിന്റെ മുമ്പ് എന്റെ മുമ്പിൽ വന്നില്ലേ. എന്താണ് ഇപ്പൊ ഈ പറഞ്ഞാ മനസ്സിലാക്കാത്തത്? ആവർത്തിച്ചു ഞാൻ പറഞ്ഞില്ലേ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടില്ല. ഉറപ്പാണോ? ഉറപ്പാണ്. എങ്കിൽ നിനക്ക് കിട്ടേണ്ട സ്ഥാനം, നിനക്ക് കിട്ടേണ്ട ആ സ്ഥാനമാനം നിന്റെ അനിയനായ, നിന്റെ ചോരയായ, നിന്റെ രക്തമായ നിന്റെ അനിയൻ യാക്കൂബ് തട്ടിയെടുത്തിരിക്കുന്നു. എന്ത്? എനിക്ക് കിട്ടേണ്ട സ്ഥാനം എന്റെ അനിയൻ എന്റെ സ്ഥാനം തട്ടിയെടുത്ത ഒരുപാട് ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും എന്റെ മനസ്സിൽ കൊണ്ടു നടന്ന് ഒരുപാട് ആഗ്രഹം മനസ്സിൽ വെച്ച് പുലർത്തി കഷ്ടപ്പെട്ട് കഠിനാധ്വാനം ചെയ്ത് നായാട്ട് നടത്തി എന്റെ ആഗ്രഹം നടക്കും, ഞാൻ പ്രവാചകനാകും എന്ന ഉറച്ച വിശ്വാസത്തോടുകൂടെ മുന്നിൽ വന്നപ്പോൾ എന്റെ സ്ഥാനം എന്റെ അനിയൻ തട്ടിയെടുത്തുന്നു. ഇല്ല, ഞാൻ അനുവദിക്കില്ല, ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല. ഐസ് എന്ന് പറയുന്ന ജ്യേഷ്ഠൻ തന്റെ അരയിൽ ഉറങ്ങിക്കിടക്കുന്ന മിന്നി തിളങ്ങുന്ന വാള് ബിസ്മില്ലാ വലിച്ചൂരി യാക്കൂബിനെ വധിക്കാൻ, യാക്കൂബിനെ കൊല്ലാൻ. ഇൻഷാ